ഹായ് ഫ്രണ്ട്സ്, പുതിരടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തീവിടിയെന്ന് വെച്ചാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്, അതുപോലെ തന്നെ മുകളിൽ കാർട്ടിലും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സമർപ്പിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്. ഓഫ്ലൈൻ വഴി ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ടത് ഓരോ എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിളിൽ നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ അഡ്രസ്സ് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ 24/4/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം വേണ്ടവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇതിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നാണ്. അതായത് ഏതൊരു പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഏതാണോ ആ ഒരു പോസ്റ്റിൻ്റെ പേര് ആദ്യത്തെ ഡാഷിൽ എഴുതുക. അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ ഇന്നിൻ്റെയും യൂണിറ്റിൻ്റെയും നടുക്കായിട്ടൊരു ഡാഷ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഡാഷിൽ നിങ്ങൾ ഏതൊരു യൂണിറ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു യൂണിറ്റിൻ്റെ പേരാണ് എഴുതേണ്ടത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ വലത്തേ സൈഡിലായിട്ട് ഒരു ഫോട്ടോ ഒട്ടിക്കാനുള്ളൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെൽഫ് അറ്റസ്റ്റും ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നാണ്. അതായത് ഏതൊരു പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഏതാണോ ആ ഒരു പോസ്റ്റിൻ്റെ പേര് അവിടെ എഴുതുക. അടുത്ത രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നെയിം ഓഫ് കാൻഡിഡേറ്റ് ആണ്. അപ്പം നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ ആ ഒരു കോളത്തിൽ എഴുതുക. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ആ ഒരു സെക്ഷനിൽ എഴുതുക. അടുത്ത നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എഴുതുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത അഞ്ചാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഏജ് ആസ് ഓൺ ലാസ്റ്റ് ഡേറ്റ്. അതായത് ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ജനിച്ചിട്ട് എത്ര വർഷം മാസം ദിവസം ആയി എന്നാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അവിടെ എഴുതേണ്ടതാണ്. അടുത്ത ആറാമതായിട്ട് ചോദിച്ചിരിക്കുന്ന അഡ്രസ്സാണ്. കറസ്പോണ്ടൻ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് അഡ്രസ്സും അവിടെ എഴുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്ത എട്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന കാസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് ഏതാണോ അത് അവിടെ എഴുതുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. നിർബന്ധമായിട്ടും അയക്കേണ്ടത് SC/ST കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ് ആണ്. ഇനി അടുത്തായിട്ടോട് ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും പ്ലസ് ടുവിൻ്റെയും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൻ്റെയും അതല്ല മറ്റ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത പത്താമതായിട്ട് ചോദിച്ചിരിക്കുന്ന എനി അതർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്ന കാറ്റഗറി ഫോർ വിച്ച് അപ്ലൈഡ് എന്നാണ്. അതായത് ഏതൊരു കാറ്റഗറിയിലേക്കാണ് അപേക്ഷിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന കാറ്റഗറി ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം പന്ത്രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ടെക്നിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അവിടെ എഴുതുക. അടുത്ത പതിമൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡൊമസൈൽ ആണ്.
അപ്പം നിങ്ങൾ താമസിക്കുന്ന ഏതൊരു സ്റ്റേറ്റിലാണോ ആ ഒരു സ്റ്റേറ്റ് അവിടെ എഴുതുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡൊമസൈൽ തെളിയിക്കുന്ന സെൽഫ് അറ്റസ്റ്റ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത 14-ാമതായിട്ട് ചോദിച്ചിരിക്കുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ചെയ്തിട്ടുള്ളവർ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് രജിസ്ട്രേഷൻ നമ്പർ, നെയിം ഓഫ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത 15-ാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഡിക്ലറേഷനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇടത്തെ സെല്ലായിട്ട് ഡേറ്റ് കാണിച്ചിരിക്കുന്നതാണ്. അവിടെ ഡേറ്റ് എഴുതേണ്ടതാണ്. അതിനുശേഷം വലത്തെ സെല്ലായിട്ട് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നൊരു സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. അവിടെ നിങ്ങൾ സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫോർ ഓഫീസ് റെക്കോർഡ് ഉള്ളി എന്നൊരു സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതുണ്ട്. ഇനി അത് ഏതൊക്കെയാണ് ഫിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പോസ്റ്റ് ഓഫ് എന്നൊരു സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഏതൊരു പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര്, ഫാദറിൻ്റെ പേര്, അഡ്രസ്സ് ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ എഴുതിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വലത്തെ സെല്ലായിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള ഒരു സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിരിക്കേണ്ടതാണ്. ആ ഒരു ഫോട്ടോ സെൽഫ് അറ്റസ്റ്റും ചെയ്തിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നവർ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.